എല്ലാവരും നമസ്കാരം, അവരുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഹൈലൈൻ ഡീസൽ 2014 വോക്സ് വാഗൺ വെൻഡോ ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഓണർഷിപ്പ് വരുന്നത് സിംഗിളാണ്. 120,000 കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ കമ്പനി ഹെഡ്ലൈറ്റ് തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോഗ് ലാംപ്സും കമ്പനി തന്നെയാണ് വരുന്നത്. ബമ്പറിലെ കാര്യങ്ങളൊന്നും വേറെ റീപ്ലേസോ ഡെൻ്റോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പീസസ് ഒന്നും വലിയ കാര്യമായിട്ട് ഇളക്കവും പൊട്ടലൊന്നും ഇല്ല. ആകെ ഒരു ചെറിയ പീസൊന്നും ജസ്റ്റ് ഫ്രണ്ടിലേക്ക് തള്ളിയിട്ടുണ്ട്, അത്രമാത്രമേ ഉള്ളൂ. പിന്നീട് ഇതാണ് നമ്മുടെ സൈഡ് വശത്തേക്ക് നോക്കിക്കഴിയുമ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ഒരു വാഹനത്തിന് പറയാൻ വേണ്ടിയിട്ടില്ല. പിന്നീട് ടയറിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഏകദേശം ഒരു ആവറേജ് ടയറാണുള്ളത്. ബാക്കിലാണെങ്കിലും കുഴപ്പമില്ല, എന്നാലൊരു ആവറേജ് ടയറാണുള്ളത്. പിന്നെ ഗ്ലാസ് കാര്യങ്ങളൊന്നും തന്നെ ഒരു വാഹനത്തിന് റീപ്ലേസ് ഒന്നുമില്ല. പിന്നീട് ബാക്ക് വശത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു കമ്പനിയുടെ ബാഡ്ജിങ് എല്ലാം തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ കാര്യങ്ങളെല്ലാം നമ്മുടെ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. പിന്നീട് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സൈഡ്. നെക്സ്റ്റ് സൈഡിലാണെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ വാഹനത്തിന് വന്നിട്ടില്ല. പിന്നീട് കമ്പനി അലോയ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. പിന്നീട് ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രേയും ക്രീമും ആണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ഡോർ പാഡ്സ് കാര്യങ്ങളെല്ലാം തന്നെ നീറ്റാണ്. പിന്നീട് ഇൻറ്റീരിയറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം. സീറ്റ് കവർ ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. വേറെ ഈ ഒരു വാഹനത്തിന് നമുക്ക് ഫ്രണ്ടിൽ റിവേഴ്സ് വരുന്നത്, ഫസ്റ്റ് ഇൻഡിപ്പുറത്ത് റിവേഴ്സ് വരുന്ന മോഡലാണ്. പിന്നീട് ഓട്ടോമാറ്റിക് എ സി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നീട് ബാക്ക് വശത്തേക്ക് നോക്കിക്കഴിയുകയാണെന്നുണ്ടെങ്കിലും ബാക്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇൻറ്റീരിയർ തന്നെയാണ് നമുക്ക് വരുന്നത്. പിന്നീട് റിയർ എസിമെൻ്റ് കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. പിന്നീട് അതേപോലെ തന്നെ നമ്മൾ അമേസിലൊക്കെ കണ്ട പോലെ തന്നെ ബാക്കിലൊരു ആംറസ്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. പിന്നീട് ബാക്കിൽ നമുക്ക് ഡാഷ് ബോർഡ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നീട് ടോപ്പിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നീറ്റാണ്, എന്നാലും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ട ഒരു ഇതുണ്ട്. പിന്നീട് കമ്പനി സ്പീക്കേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. പിന്നീട് ഈ വാഹനത്തിന് സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ടിൽറ്റും അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം കാര്യങ്ങളൊക്കെ വരുന്നത്. എഞ്ചിനാണെങ്കിലും പേസ്റ്റ് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെയാണ് വരുന്നത്. എഞ്ചിനും സൈഡിലൊന്നും വേറെ ഡാമേജസ് ഒന്നും തന്നെ കാണാനില്ല. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ വരുന്നത് 1498 CC ഡീസൽ എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ 4400 RPM 103 BHP പവറും, അതുപോലെ തന്നെ 1500 RPM 250 NM ടോർക്കുമാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 126,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിരിക്കുന്നത്. പിന്നീട് സെറ്റും കാര്യങ്ങളെല്ലാം തന്നെ വർക്കിംഗ് ആണ്. പിന്നീട് നമ്മൾ AC കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാം വർക്കിംഗ് ആണ്. 4 വെൻറ്റും കാര്യങ്ങളും വർക്കിംഗ് ആണ് AC. പിന്നീട് അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം തന്നെ വർക്കിംഗ് ആണ്. വെൻഡോയുടെയും പോളോയുടെ എല്ലാം ഹെഡ്ലൈറ്റിൻ്റെ യൂണിറ്റ് വരുന്നത് നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിൽ വേറൊരു പീസായിട്ട് തന്നെയാണ്. പിന്നീട് നമുക്ക് ലോക്ക് അൺലോക്കിൻ്റെ ഒരു സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നീട് 4 പവർ വിൻഡോൻ്റെ കൺട്രോൾ നമുക്കിവിടെ ഡ്രൈവർ സൈഡിൽ വരുന്നുണ്ട്. പിന്നെ 1 ടച്ച് ഡൗൺ കാര്യങ്ങളൊക്കെ നമുക്ക് ഓണാക്കാൻ ഓഫാക്കാനുള്ള സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നീട് ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ള ഒരു ബട്ടൺ നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിൽ ഡോർ പാഡിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് കമ്പനി സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ വരുന്നത്. അതുപോലെ തന്നെ 126,000 കിലോമീറ്റർ ഓടിയ 2014 സിംഗിൾ ഓണർ വോക്സ് വാഗൺ വെൻഡോയ്ക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 410,000 രൂപയാണ്. അതിലെന്തെങ്കിലും ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് നമുക്ക് 300,000 രൂപ അടുപ്പിച്ച് നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.